ഉണ്ണിയാന്റെ കോഴി. വീട് പണിതിട്ട് നാട്ടുകാരും ഒന്നും ചെയ്യില്ല, പൈസ തരാം. ഇല്ലായ്മ പറഞ്ഞ് കണ്ണീരൊഴുക്കിയും വാക്കുറപ്പിച്ച് എന്റെ കീശക്കിടക്കിടെ കായ എണ്ണി വാങ്ങിച്ചിട്ട് അവസരം വാക്കുമാറ്റി അടഞ്ഞിട്ട് ചെല്ലണ്ടോ? ഇടിതേ ഈ ചങ്കിലെ ചോര തുപ്പിച്ച് മണ്ണിൽ ചവിട്ടി തൂക്ക് ഞാൻ പണവും പലിശയൊക്കെ തിരിച്ചു തരാത്തവർക്കുള്ള ടെസ്റ്റോസാടാ ഇത്. വാക്ക് വെക്കില്ല നിന്നെ. ഇത് പുണ്യവളച്ചനുള്ളത് തന്നെയാ. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു പിടിച്ച് ഓടി വരുമ്പോ സഹായിക്കുന്നേ ഞാനേ. മോള് പറഞ്ഞ പുണ്യവളച്ചനെ പോലൊരു പുണ്യവളച്ചൻ തന്നെയാ. അങ്ങനെ വരുമ്പോ ഈ കോഴി എനിക്കുള്ളതല്ലേ. പലിശക്കാരനെന്ന് പണം കടം വാങ്ങിക്കുന്ന ഓരോരുത്തരും പലിശക്കാരന്റെ നേർച്ചക്കോഴികൾ തന്നെയാ. വെള്ളത്തിലെടുത്താ ഇതുപോലെ പെട്ടപ്പിച്ച് കൊന്നുകളഞ്ഞ എന്റെ ദൈവമേ, എത്ര നാളായി ഈ കഷ്ടപ്പാട് ദുരിതവും. എന്തിനാ ഞങ്ങളെ വീണ്ടും സങ്കടങ്ങളുടെ കയത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത്? ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ദൈവം മനുഷ്യരെ ദുഃഖത്തിന്റെ മഹാസാഗരത്തിലേക്ക് തള്ളിവിടുന്നത് മുക്കിക്കൊല്ലാനല്ല, മറിച്ച് ശുദ്ധീകരിക്കാനാ. പണം സത്യമുള്ളതാ, അത് വച്ച് കളിച്ച ആരായാലും അനുഭവിക്കും. രക്തയാണല്ലേ ആ കടിച്ചത്, രോമകൂപങ്ങളിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ടെന്നാ കേട്ടത്. ഇത് പറഞ്ഞാൽ ഈശ്വരൻ നേരുള്ളവനാ, നീ ജീവിക്കുന്ന കാര്യം വലിയ സംശയമാണ്. ശരിയാ, സ്നേഹവാനായ യേശുനാഥ കൈക്കരുത്ത് കാട്ടി നേർച്ചയുമായി ഓടി മറഞ്ഞ് അപകടം പറ്റിയ ആ അങ്കിളിന് സൗഖ്യം കൊടുക്കണേ, സൗഖ്യം കൊടുക്കണേ. ഞാൻ കണ്ടു, ശരിക്കും കണ്ടു. കുരിച്ചു വരച്ച് പ്രത്യക്ഷനായ ആ യോദ്ധാവ് ആരെന്നറിയാമോ? ജീസസിന്റെ പേരുള്ള പുണ്യാളനില്ലേ, ഗീവർഗീസഹദ. ആ വിശുദ്ധനാ, എന്തൊരു തേജസ്സാ ആ മുഖത്തിന്. ആ വിശുദ്ധനെ ദൈവവേലയ്ക്കായി യേശുനാഥൻ ആദ്യം പറഞ്ഞേച്ച ആ ഗ്രാമമില്ലേ, സഹദായയുടെ പാദം പതിഞ്ഞ പുണ്യഭൂമിയായ സെലീന ഗ്രാമം, ആ കഥകൾ ഉറങ്ങുന്ന ഗ്രാമത്തിലേക്ക്, ആ കഥകളിലേക്ക് വിശുദ്ധൻ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി.
നമ്മുടെ സൈന്യത്തിൽ പുതുതായി ചേർന്ന പയ്യനെ നിങ്ങൾ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. പേര് ഗീവർഗീസ്. അല്ല, ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ എപ്പോഴും കരുതി വെക്കേണ്ടത് എന്താ? ആയുധം. വാളും പരിചയം പോലുള്ള ആയുധം. ഏതു നിമിഷവും ശത്രുവിനെ വെട്ടി വീഴ്ത്താൻ. അല്ലാന്താ? എന്നാൽ ആ പയ്യൻ ഇതൊന്നും അല്ല കൊണ്ടു നടക്കുന്നത്. വേദച്ചുരുളാണ്, വേദച്ചുരുൾ. അതെങ്ങനെയെന്ന് തനിക്ക് തിരിച്ചു വയ്ക്കാൻ മേലായിരുന്നോ? ചോദിച്ചു. അപ്പ തന്നെ ചോദിച്ചു. അന്നേരം കൈ മുറുകെ പിടിച്ചിരുന്ന വേദച്ചുരുള് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് ഇതിൽ യേശുനാഥൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വാളുണ്ട്, അതെടുത്ത് പോരാടാപ്പ്. ഒരു ദിവസം അവൻ എന്നോടും ചോദിച്ചു, ദൈവഹിതം ആരാഞ്ഞിട്ടാണോ ശത്രുവിന് നേരെ കരം ഉയർത്തുന്നതെന്ന്. രക്തം കിരിയാതെ ശത്രുവിനെ വെട്ടിവീഴ്ത്തുന്ന വിദ്യ അറിയാവോന്ന് എന്നോടും ചോദിച്ചു. ഞാൻ ആ പുസ്തകം അരിച്ചു നോക്കിയിട്ടും ഒരായുധം പോലും കണ്ടില്ല. അന്നേരം ചിരിച്ചോണ്ട് ആ പയ്യൻ പറയുക, ഇരുതെല്ലാം മൂർച്ചയുള്ള വാളാണ് വചനം. ആ വാള് ശത്രുവിന്റെ ഹൃദയത്തെ സ്പർശിക്കുമാർ പ്രഘോഷിച്ചാൽ ആ മാത്രമേ തന്നെ സ്നേഹിതനാക്കി കീഴടക്കാൻ കഴിയൂ അത്രേ. അവൻ ദൈവം തമ്പുരാനെ നോക്കി നടക്കുക. നല്ലൊരു ചെറുപ്പക്കാരൻ കൂടാരത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനുള്ളതില് അവൻ കേറ്റം കേറി മലമുകളിലേക്ക്. അയ്യോ പോയിക്കോട്ടെ, പിന്തിരിപ്പിക്കാൻ ചെന്നാലേ അവൻ നമ്മളെ മല ചവിട്ടിക്കും. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവവും കർത്താവും രാജാവുമായ സ്വർഗസ്ഥനായ എന്റെ പിതാവേ, ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട് നാശോന്മുഖമായ ആഗ്രഹങ്ങളെ വിട്ടെറിഞ്ഞ് അങ്ങ് ദാനമായി തന്ന ഈ ദിനത്തിൽ അവിടുത്തോട് ചേർന്ന് ആരാധിക്കുവാൻ ഈ സമയമൊരുക്കിത്തന്ന എന്റെ ദൈവത്തിന് നന്ദി. നന്ദി യേശുനാഥ, നന്ദി. ഉണർന്നെഴുന്നേൽക്കൂ, നിന്റെ പ്രാർത്ഥനയിലും എന്നെ പ്രതി നീ സഹിക്കുന്ന പരിഹാസങ്ങളിലും ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമിതാ ആഗതമായിരിക്കുന്നു. നീ ഉടൻ തന്നെ സെലീന എന്ന ഗ്രാമത്തിലേക്ക് പോവുക. അവിടെ വചനം പ്രഘോഷിച്ച് ആ ജനതയെ മാനസാന്തരപ്പെടുത്തി പരസ്പര സ്നേഹം വളർത്തി എളിമപ്പെടാൻ പഠിപ്പിക്കുക. Oh, my God.
എന്റെ ജനമേ, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കും. ദുരാശകളും ജഡികമോഹങ്ങളും ഉപേക്ഷിച്ച് സ്വയം പരിത്യജിച്ച് യേശുവിന്റെ തൃക്കരങ്ങളിൽ നിന്ന് കുരിശുകൾ ഏറ്റുവാങ്ങി അവയെ ആശ്ലേഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവന്റെ മുന്നിൽ സ്വർഗരാജ്യത്തിന്റെ കവാടം തുറക്കപ്പെടും. സകല പാപങ്ങളിൽ നിന്നും ദൈവം അവനെ കാത്തുകൊള്ളും. ആ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിച്ച് അനുതാപത്തോട് പ്രാർത്ഥിക്കാം. ക്ഷമയ്ക്ക് കീഴടങ്ങുകയാണ് ക്രിസ്തീയതയുടെ മഹത്വം. നമ്മെ മുറിവേൽപ്പിക്കുന്ന ശത്രുവിനെ മിത്രമാക്കാനുള്ളൊരു പ്രതിരോധ ആയുധമാണിത്. മറിച്ച് വൈരാഗ്യ ചിന്ത പൈശാചികമാണ്, ക്ഷമ ദൈവികം. കാരണം ദൈവം ക്ഷമയുടെ ഉറവിടമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവവരപ്രസാദവും നിത്യരക്ഷയും കൈവരിക്കാൻ കഴിയും. ഹേ സൈന്യാധിപ, നിർത്ത്! രാജസേനയിലെ അംഗമാണെന്ന് കരുതി എന്തും വിളിച്ചു കൂവിയാൽ ഞങ്ങൾക്ക് തടയേണ്ടി വരും. നാടുവാഴിക്ക് ചുങ്കം കൊടുത്ത് ആ തിരുമനസിന്റെ അറിവോട് നടന്ന കച്ചവടമാണിത്. അടിമക്കവാടത്തിന്റെ മുമ്പിൽ നിന്ന് വാചക കസരത്ത് കാട്ടി കച്ചവടം മുടക്കാതെ കുതിരയെ മഴിച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. എന്റെ സഹോദരന്മാരെ, പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവിൻ. ഇനിയും ഈ വാക്കുകൾ അവഗണിച്ചാൽ സത്യമായും ദൈവകോപത്തിനിരയായി ഈ നാട് നശിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉദ്ധാനം ചെയ്ത് ക്രിസ്തുവിനെ വിളിച്ച് അപേക്ഷിച്ച് രക്ഷപ്രാപിക്കും. കവലകൾ തോറും തമ്പേർ മുഴക്കി വിളിച്ചു പറഞ്ഞത് നീ പറഞ്ഞ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാനല്ല, മറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന ഡയോക്ലെസിയൻ ചക്രവർത്തി ആരാധിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ നിന്റെ വാക്കുകൾ ശരിക്കും രാജനിന്ദയാണ്. നമുക്കിത് അധികാരികളെ അറിയിക്കാം, അവരിവനെ തുറുങ്കിലടക്കട്ടെ. എത്ര കരുതലോടെയാണ് പ്രകൃതിയെ കുടിനീർ തടാകം നൽകി ഗ്രാമവാസികളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ശരിയാ, നമ്മുടെയൊക്കെ ജീവൻ നീരുറവയാ ഈ തടാകം. നാടെങ്ങും മരണത്തിന്റെ നിഴൽ വീണ ഭയാനകമായ അന്തരീക്ഷം. എന്തു വല്ലാത്തൊരു ശബ്ദം! അധീനതയിലാണ്, നീ എന്റെ ഇരയും.
നടക്കുന്നവരെ നാളെ കണ്ടെന്നും വരില്ല. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോ ഭയം തോന്നുന്നു. നേരാ, ആ ഭീകര സത്വം എന്തൊക്കെ വിപത്തുകളാണ് ചെയ്തു കൂട്ടുന്നത്! ആ ചുത്രജീവിയുടെ വളർച്ച തടഞ്ഞില്ലെങ്കിൽ ഈ ഗ്രാമം നശിക്കും. ജീവിത തുടിപ്പിനായി ജലമേകുന്ന മുഖാമുഖം അടച്ച അതിന്റെ വാസം ചെറുകുതിരി ചിടിവാള് പോലെ പറക്കാനും വാതുറന്ന് തീതുപ്പാനും കഴിവുള്ള സത്വം നമ്മുടെ കൂട്ടരെയെല്ലാം കൊന്നൊടുക്കുകയാണ്. ആ ഘോര സർപ്പത്തിന്റെ വിഷമായി വെറ്റ് എത്രയെത്ര കുടുംബങ്ങൾ അനാഥമായത്! നാടെങ്ങും ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ദീനലോധനം മുഴങ്ങുകയാണ്. സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തിയ ഭീകര സത്യത്തിൽ നിന്നും ഈ നമുക്കൊരു മോചനമില്ലേ? എല്ലാം നമ്മളുടെ ചെയ്തികളുടെ ഫലം. നമ്മളറിയാതെ ആ സത്വം നമ്മളിലൂടെ ഈ ഗ്രാമത്തോളം വളർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ തെരുവോരങ്ങളിലും മൈതാനങ്ങളിലും പ്രഘോഷിച്ചു നടന്ന ആ തേജസ്വിയായ യുവാവിനെ അയാൾ പറഞ്ഞത് എത്ര സത്യമായിരുന്നു! അയാളുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ അവഗണിക്കരുതായിരുന്നു. ആ സത്യം വിളിച്ചു പറഞ്ഞവനെ നമ്മൾ ആട്ടി പായിച്ചില്ലേ? അതിന്റെ ശാപമായതൊക്കെ ശ്രേഷ്ഠ പുരോഹിതന്മാരെയും വചനപ്രഘോഷകരെയും വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സങ്കടങ്ങൾ നാടുവഴി അറിയിക്കാം. അത് ശരിയാണ്. ശരിയാ, നമുക്ക് നാടുവഴി അറിയിക്കാം. തിരുമനസേ, ഈ ഗ്രാമത്തിന്റെ സന്തോഷം കെടുത്തി സ്വൈര്യവിഹാരം നടത്തുന്ന ആ സത്വത്തിന്റെ ചെയ്തികൾ ഓർത്ത് അങ്ങിങ്ങനെ ആകുലപ്പെടാതെ? എങ്ങനെ ആകുലപ്പെടാതിരിക്കും? രണ്ടു നാളായി മനസ്സിൽ അശുഭ ലക്ഷണങ്ങൾ മാത്രമാണ് തെളിഞ്ഞു വരുന്നത്. വന്ദനം തിരുമനസേ. കാര്യങ്ങൾ അറിയാൻ നമുക്ക് തിടുക്കമായി മന്ത്രി. സെലീന ഗ്രാമത്തിൽ ആധിപത്യം ഉറപ്പിച്ച് ഗ്രാമവാസികളെ കൊന്നൊടുക്കുന്ന ഭീകര സത്വത്തെ പിടിച്ചുകെട്ടി തിരുമനസ്സിനു മുന്നിൽ കൊണ്ടുവരുവാൻ യുദ്ധവീരന്മാരായ സൈനികരെയാണ് നാം അയച്ചിരിക്കുന്നത്. എന്നിരുന്നാലും തിരുമനസ് പൊറുക്കണം. ഗ്രാമവാസികളെല്ലാം ഭയത്തിന്റെ നിഴലിലാണ്. അങ്ങയെ മുഖം കാണിക്കാൻ കൊട്ടാരമുറ്റത്ത് കാത്തു നിൽക്കുന്നു. അങ്ങ് വന്നാലും തിരുമനസേ, അടിയങ്ങളുടെ സങ്കടം. നമ്മുടെ പ്രജകളെ, നമ്മുടെ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും ഏഴു നാളായി പിച്ചിച്ചീന്തി സ്വൈര്യവിഹാരം നടത്തുന്ന ഘോര സർപ്പത്തെ വെട്ടിവീഴ്ത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എറിയുവാൻ നമ്മുടെ സൈന്യത്തിലെ കരുത്തരായ ഭടന്മാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകുവീൻ. ഗുരുവന്ദനം. അങ്ങയുടെ ആഗമന ഉദ്ദേശം അറിയുവാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. അങ്ങയുടെ രാജ്യത്തിനുമേൽ പ്രപഞ്ചശക്തികൾ കോപിച്ചിരിക്കുന്നു. ഗ്രാമവാസികളെ പിച്ചി ചീന്തുന്ന ആ സത്വം ഇപ്പോഴിതാ അതിശക്തരായ
അങ്ങയുടെ ഭടന്മാരെയും കൊന്നൊടുക്കുകയാണ്. നിന്റെ ഉപാസനാമൂർത്തി ആവാഹിച്ച മാന്ത്രിക ദണ്ഡുകൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ സർപ്പം ഭീകരസത്വം. ഹേ സർപ്പമേ, നിനക്കിവിടെ എന്ത് കാര്യം? എന്തിനീ നാശം വിതയ്ക്കുന്നു? ഇത് നമ്മുടെ രാജ്യമാണ്. ഇതിപ്പോൾ എന്റെയും രാജ്യമാണ്, നിന്റെ പ്രജകൾ, എന്റെ ഭക്ഷണം. അത് നാം അനുവദിക്കില്ല. നീ എത്രയും വേഗം ഈ ഗ്രാമം വിട്ടു പോകണം. ഇവിടെ വിഹരിക്കുന്നതിന് നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. എന്നെ തുരത്താനോ നിയന്ത്രിക്കാനോ കഴിവുള്ള ഒരു ശക്തിയും ഈ ഗ്രാമത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടം വിട്ടു പോവുകയുമില്ല. ഈ ഗ്രാമം ഭരിക്കുന്ന രാജാവിനോടാണോ നിന്റെ ധിക്കാരം? നിന്റെ നാം നാം എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് നീ തരുമെങ്കിൽ, ഒരു ഉടമ്പടിയിൽ എത്തുമെങ്കിൽ പിന്നെ എന്റെ ശല്യം ഉണ്ടാവില്ല. ശരി, എന്താണ് നിന്റെ ആവശ്യം? എന്റെ വിശപ്പടക്കാൻ വേണ്ട ആടുകളെയും ദിവസേന ഓരോ കന്യകയെയും മുഖാമുഖത്ത് എത്തിച്ചു തരുമെങ്കിൽ നാശം വിതയ്ക്കാൻ ഞാൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങില്ല. എന്ത്, കന്യകയോ? അത് നടക്കില്ല. എങ്കിലൊരു ഉടമ്പടിക്ക് ജ്ഞാനമില്ല. എനിക്കാവശ്യം കന്യകയുടെ രക്തമാണ്. നീ അത് നൽകിയില്ലെങ്കിൽ നിന്റെ ഗ്രാമത്തിലേക്ക് ഞാൻ ഇറങ്ങും. പ്രഭു, ഈ അവസരത്തിൽ അവന് വഴങ്ങുന്നതാണ് ഉചിതം. മോചനത്തിനുള്ളൊരു പോംവഴി നമുക്കുടനെ കണ്ടെത്താം. ശരി, പക്ഷേ ദിവസേന എന്നുള്ളത് അംഗീകരിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ നിനക്കായി ഒരു കന്യകയെ നാം തന്നിരിക്കും. ഇനി നീ ഗുഹാമുഖത്തു നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. ഇത് നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയാണ്. ഉടമ്പടി അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഉടമ്പടി തെറ്റിച്ചാൽ അത്യുന്നതങ്ങളിൽ വാഴുന്ന സ്വർഗസ്ഥനായ എന്റെ പിതാവേ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം വചനം പ്രഘോഷിക്കുന്നതിന് എന്നെ വേദനിപ്പിക്കുന്ന എന്റെ സൈനിക സഹോദരങ്ങളോട് പൊറുക്കേണമേ. തുടർന്നും വചനപ്രഘോഷണത്തിലൂടെ ഗ്രാമീണരെ മാനസാന്തരപ്പെടുത്തി അങ്ങയോട് ചേർക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. അത്യുന്നതങ്ങളിൽ വാഴുന്ന തമ്പുരാനെ, എന്നെ പരിഹസിക്കുന്ന ഈ സഹോദരങ്ങളോട് പൊറുക്കേണമേ.
ഗ്രാമവാസികളെ, നിങ്ങളുടെ സങ്കടത്തിന് കാരണമായ ഘോരസർപ്പത്തിന്റെ ചെയ്തികൾ നാം അറിയുന്നു. അതിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാനുള്ള കരുത്ത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിനില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഒന്ന് മാത്രം. തിരുമനസ്സുകൊണ്ട് അതെന്താണെന്ന് അരളി ചെയ്താലും ഓരോ ഗ്രാമവാസിയും തങ്ങളുടെ വിഹിതം സർപ്പത്തിനായി മാറ്റിവെക്കണം. തിരുമനസ്സേ, അടിയങ്ങൾക്കൊരു സംശയമുണ്ട്. മനുഷ്യരെ വിഴുങ്ങുന്ന ആ സത്വത്തിനെ അടിയങ്ങൾ എന്താണ് നൽകേണ്ടത്? ഇഷ്ട ആഹാരത്തിന് പുറമെ ആഴ്ചതോറും ഒരു കന്യകയെ ബലിയായി നൽകണം. തിരുമനസ്സേ, ഇതെന്തൊരു നീതി! അവിടുന്ന് ഭരണം നടത്തുമ്പോഴും സ്ത്രീകൾക്ക് സംരക്ഷണോ സമാധാനോ ഇല്ലെന്നോ? മനുഷ്യനെ ബലി കൊടുത്ത് മനുഷ്യനെ രക്ഷിക്കുന്നതാണോ രാജനീതി? ഇതൊരു രാജകൽപ്പനയല്ല. നമ്മുടെ ഈ ഗ്രാമത്തെ രക്ഷിക്കാനായി ഗ്രാമവാസികളുടെ മുന്നിൽ നിസ്സഹായനായ ഒരു രാജാവിന്റെ യാചനയാണിത്. അങ്ങയോടൊപ്പം എന്നും ഞങ്ങളുണ്ടാവും. തിരുമനസ്സിന്റെ ആജ്ഞ എന്ന് കരുതി തന്നെ ഞങ്ങളിത് സമ്മതിക്കുന്നു. ആഴ്ചതോറും കന്യകയെ നറുക്കിട്ട് തീരുമാനിക്കാം. ഈ വിളംബരം എല്ലാ ഗ്രാമവാസികളെയും അറിയിക്കണം. അസ്വസ്ഥമാകുമ്പോൾ അനേകായിരങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന അവിടുന്ന് എനിക്ക് ധൈര്യം പകർന്ന് വിശ്വാസ തീക്ഷ്ണതയിൽ അടിയുറച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം ചൊരിയണമേ. ഈ ലോകത്തെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവുള്ള അദൃശ്യനായ അങ്ങ് ആരാണ്, അങ്ങ് എവിടെയാണ് എന്ന് എന്റെ ജന്മദിനത്തിൽ ഈ നല്ല നാളിൽ ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. കൊടും വിപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഗ്രാമത്തെ, എന്റെ ഗ്രാമവാസികളെ രക്ഷിക്കണമേ. കടന്നുപോയ 17 മത്സരങ്ങളിൽ ആഘോഷമായി നടത്തിയിരുന്ന എന്റെ മകളുടെ പിറന്നാൾ ഈ വർഷം ഒരു ചുംബനത്തിൽ ഒതുക്കേണ്ടി വന്നല്ലോ. അതിലെനിക്ക് തെല്ലും സങ്കടമില്ല ദാദാ. നമ്മുടെ നാടും നാട്ടുകാരും കണ്ണീരൊഴുക്കുമ്പോൾ ആഘോഷങ്ങൾ ഒഴിവാക്കിയ രാജാവിന്റെ മകളെന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. തിരുമനസ് മാപ്പാക്കണം.
അങ്ങേ മുഖം കാണിക്കാനായി രാജഗുരു ആഗതനായിരിക്കുന്നു. നമ്മോടൊപ്പം വരും. രാജഗുരുവിന് വന്ദനം. അങ്ങയുടെ ആഗമന ഉദ്ദേശം പറഞ്ഞാലും ഇന്ന് വെള്ളിയാഴ്ച സർപ്പബലിക്കുള്ള നറുക്കെടുപ്പിനായി ഗ്രാമവാസികൾ കൊട്ടാരമുറ്റത്ത് കാത്തു നിൽക്കുന്നു. സദയൻ ക്ഷമിക്കണം ഗുരു, നാം മറന്നു. ആരവിടെ? അടിയൻ. ഗ്രാമവാസികളെ അകത്തേക്ക് ക്ഷണിക്കൂ. നമ്മുടെ ഗ്രാമത്തിന്റെ ദുഃഖത്തിൽ നാമും കുടുംബവും പങ്കുചേരുന്നു. ഇന്ന് നമ്മുടെ ഏക മകളുടെ ജന്മദിനമാണ്. ഗ്രാമം മുഴുവൻ ആഹ്ലാദത്തോടെ ആഘോഷിക്കേണ്ട ഈ സുദിനത്തിൽ ഇങ്ങനെയൊരു ദുർഗതി വന്നു ചേർന്നതിൽ ഗ്രാമവാസികളുടെ ഖേദത്തിൽ നാമും പങ്കുചേരുന്നു. നറുക്കെടുപ്പിന് വേണ്ട സാമഗ്രികൾ കൊണ്ടുവരൂ. രാജഗുരു, അന്ന് നറുക്കെടുത്താൽ എങ്ങനെ വായിക്കും? അതാര് തന്നെയായാലും ശരി, നറുക്ക് വീണ കന്യക പെരുമ്പാമ്പിന്റെ ഇരയായി ഗുഹാമുഖത്തേക്ക് പോകുക തന്നെ വേണം. തിരുമനസേ, നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കുവാൻ ആ സത്വത്തിനിരയാവാൻ വിധിക്കപ്പെട്ടത് മറ്റാരുമല്ല, അങ്ങയുടെ പുത്രി സലോമിയാണ്. പെരുമ്പറകൂട്ടി വിളംബരം ചെയ്ത ലോമിയസ് രാജാവിന്റെ രാജകൽപ്പന രാജകുടുംബത്തിന് മാറ്റി രചിക്കാനുള്ളതല്ല. നിയമം രാജാവിനും ഗ്രാമവാസികൾക്കും ഒന്നു തന്നെയാണ്, ഒന്നു തന്നെ ആവുകയും വേണം. ഗുരു, ആ പെരുമ്പാമ്പനും ഇരയാകാൻ വിധിക്കപ്പെട്ട ബലികന്യയെ ആചാരപ്രകാരമുള്ള ഒരുക്കങ്ങളോടെ ഗുഹാമുഖത്തേക്ക് അയക്കുവാനുള്ള ഏർപ്പാടുകൾ ഉടൻ തന്നെ ചെയ്യണം. അയ്യോ, ഇല്ല, അയ്യോ, മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല മോളെ, എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ വിട്ടുതരില്ല, എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല. ഈ നാടിന്റെ ഓമന പുത്രിയ, അവർക്ക് തന്നെ ഇത് വന്നല്ലോ. ഇത് ഗ്രാമം എങ്ങനെ? ശാന്തരാകൂ, ശാന്തരാകൂ. മാതാശ്രീ, വിലപിക്കാതിരിക്കൂ. ഈ ഗ്രാമത്തിലെ എത്രയെത്ര കന്യകുമാർ അസത്വത്തിന്റെ ഭക്ഷണമായി. ഇതെന്റെ വിധി. നമ്മുടെ ഗ്രാമവാസികളെ രക്ഷിക്കാനായി ആ സർപ്പത്തിന്റെ ഭക്ഷണമാവാൻ എന്നെ സന്തോഷത്തോടെ പറഞ്ഞയച്ചാലും എന്റെ പൊന്നു മോളെ, പറയും ചേതനയിൽ
മൃഗങ്ങൾ വിഹരിക്കുന്ന വിജനമായ ഈ വീഥിയിലൂടെ ഭവതി എവിടേക്കാണ്? കാഴ്ചയിൽ ഒരു ഉത്തമ രാജപുത്രിയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഇനി വഴിതെറ്റി നടന്നു നീങ്ങിയതാണോ? മരണത്തിലേക്ക് നടക്കുന്ന ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ രാജപുത്രി തന്നെ. പക്ഷേ ഗ്രാമത്തിലെ മറ്റു കന്യകകളെ പോലെ എന്റെയും ആയുസ് കുറികുടത്തിൽ നിന്നും ഉയർത്തിയെടുക്കുന്ന ചീട്ടിന്റെ മറവിൽ തന്നെ ഈ ഗ്രാമത്തെ വേട്ടയാടുന്ന കരാള സർപ്പത്തിനൽപ്പിച്ച് ചിന്തി മരണത്തിലേക്ക് വഴുതി വീഴേണ്ട ഈര. നിൽക്കൂ. ഇല്ല, ഞാനിതിനനുവദിക്കില്ല. അദൃശ്യനായ സർവശക്തൻ ദാനമായി തന്ന ജീവൻ ദുഷ്ടശക്തികൾക്ക് മുന്നിൽ അടിയറ വയ്ക്കാനുള്ളതല്ല, സത്യവാനും സർവശക്തനുമായ ദൈവത്തിന് തന്നെ തിരികെ നൽകുവാനുള്ളതാണ്. എന്നെ രക്ഷിക്കാനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ച് ആ സത്വത്തിന് ബലിയാവാതെ അങ്ങ് പോകൂ, ദൂരേക്ക് പോകൂ. തടാക ജലമിളകുന്ന ശബ്ദം അങ്ങ് കേൾക്കുന്നില്ലേ? ഇരവിഴുങ്ങാനുള്ള ആർത്തിയോടെ ഏത് നിമിഷവും ആ ഘോരസർപ്പം എത്തും. അതിനു മുമ്പ് അങ്ങ് രക്ഷപ്പെടും. പോകാം. ആ ഘോരസർപ്പത്തെ നിഗ്രഹിച്ച് ഭവതിയെയും ഗ്രാമത്തെയും രക്ഷിച്ചതിനു ശേഷം പോകൂ.
ദൈവം സൃഷ്ടിച്ച ഈ ഗ്രാമത്തെ കൈയടക്കി ഗ്രാമവാസികളെ പിച്ചു ചീന്തി നിഷ്ഠൂരമായി കൊന്നൊടുക്കി ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഹേ സർപ്പമേ, ഞാൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സത്യവാനായ എന്റെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ ജീവർഗീസിത നിന്നെ പോരിൽ വിളിക്കുന്നു. ആകാശത്തോളം ഉയരാനും ഭൂമിയെ ഭസ്മമാക്കാനും കരുത്തുള്ള നാം അധിവസിക്കുന്ന ഈ ഗുഹാകവാടത്തിന് മുന്നിൽ നിന്നും ധിക്കാരം കാട്ടി വെല്ലുവിളി ഉയർത്തുന്ന നീയാണ്, നീയാണ് എന്റെ ആദ്യത്തെ ഇര. ഉടമ്പടി പ്രകാരമുള്ള എന്റെ അന്നം മുടക്കിയ നിന്നെ ഞാൻ രക്ഷകനായ യേശുനാഥ, അങ്ങേൽപ്പിച്ച ഈ ദൗത്യം ഈ കരങ്ങളാൽ പൂർത്തീകരിക്കുവാനുള്ള ദൈവാനുഗ്രഹം എന്നിൽ നിറയ്ക്കണമേ. മകളെയും ഈ ഗ്രാമത്തെയും ഘോര സർപ്പത്തിൽ രക്ഷിച്ച് നമ്മുടെ മാനം കാത്ത ഈ ധീരയോദ്ധാവിന് അഭിനന്ദനങ്ങൾ. ഈ രാജ്യത്തിന്റെ പകുതിയും നമ്മുടെ സ്വത്തുവകകളും പിന്നെ നമ്മുടെ എല്ലാമെല്ലാമായ പ്രിയപുത്രി സലോമിയെയും അങ്ങേക്ക് പ്രതിഫലമായി നൽകാനാണ് നമ്മുടെ തീരുമാനം. തിരുമനസ്സിന് ക്രിസ്തുദാസനായ ഗീവർഗീസിന്റെ പ്രണാമം. മോളെ, എന്റെ പൊന്നു മോളെ, നിന്നെ തിരിച്ചു കിട്ടില്ല. എന്റെ ഈ ചെയ്തികളൊന്നും തന്നെ പാരിതോഷികങ്ങൾ നേടുന്നതിനോ ഈ ലോകസുഖങ്ങൾ അനുഭവിക്കുന്നതിനോ വേണ്ടിയായിരുന്നില്ല. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ ആജ്ഞപ്രകാരമാണ്. ആരാണ് അദ്ദേഹം? വിശദീകരിച്ചാലും ഈ ലോകത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനായി ഭൂമിയിൽ ജീവിച്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങി
നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുദേവൻ. ഈ ലോകത്തെ രക്ഷിക്കാൻ ഇനി അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അങ്ങ് വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ നന്മയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആ പാതയിലേക്ക് ഞങ്ങളെ നയിച്ചാലും പ്രഭു. നമ്മുടെ സൈനികനായി നിന്ന് നമുക്കെതിരെ വചനം പ്രഘോഷിച്ച് നമ്മുടെ പ്രജകളെ അവന്റെ ആ നസറേത്തുകാരന്റെ ശിഷ്യരാക്കുന്ന ആ ചെറുപ്പക്കാരനെ ആ ഗീവർഗീസിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ. പോ. അത്യുന്നതങ്ങളിൽ വാഴുന്ന സ്വർഗസ്ഥനായ എന്റെ പിതാവേ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം വചനം പ്രഘോഷിക്കുന്നതിന് എന്നെ പീഡിപ്പിക്കുന്ന എന്റെ സൈനിക സഹോദരങ്ങളോട് പുറക്കേണമേ. തുടർന്നും വചനപ്രഘോഷത്തിലൂടെ ഗ്രാമീണരെ മാനസാന്തരപ്പെടുത്തി അങ്ങയോട് ചേർക്കുവാനുള്ള ശക്തി എനിക്ക് നൽകേണമേ. വചനം പ്രഘോഷിച്ച് ഗ്രാമങ്ങളെ ശുദ്ധീകരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ. ഡയോക്ലിഷ്യൻ ചക്രവർത്തി നിനക്ക് വിധിച്ചിരിക്കുന്നത് മരണമാണ്, മരണം. അത്യുന്നതങ്ങളിൽ വാഴുന്ന തമ്പുരാനെ, ഈ സഹോദരങ്ങളോട് പൊറുക്കണമേ. നടക്ക. നാല് കവലകൾ തോറും വാചകമടിച്ച് നീ പെരുപ്പിച്ച് പെരുപ്പിച്ച് വളർത്തിയ നസത്തിലെ ആ തച്ഛനില്ലേ, അവനെ വിളിക്ക് നിന്നെ ഈ കാരാഗ്രഹത്തിന് രക്ഷിക്കാൻ. ജനങ്ങളുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ ഭൂമിയിൽ വന്നു പിറന്ന ദൈവപുത്രന് പീലാത്തോസ് നൽകിയ ശിക്ഷയേക്കാൾ എത്രയോ നിസാരമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായി എനിക്ക് അങ്ങ് വിധിക്കുന്നത്. അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഏതനർത്ഥങ്ങളിലും സധൈര്യം ദൈവത്തിന്റെ വഴികളിലേക്ക് നോക്കി നിൽക്കുവാനുള്ള കൃപയാണ് വിശുദ്ധി. ആ വിശുദ്ധി കൈവരിക്കാൻ ശരീരത്തെ വിട്ടുകൊടുത്ത് ആത്മാവിനെ രക്ഷിക്കുവാൻ തയ്യാറാകുന്നവർക്ക് ദൈവം അതിനുള്ള ശക്തിയും സമാധാനവും കൊടുത്ത് മഹത്വത്തിന്റെ കവാടം തുറന്ന് വിശുദ്ധ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തും. ഈ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് വിശുദ്ധ ഗീവർഗീ സഹത പീഡനങ്ങളിൽ തളരാതെ യേശുവിനോട് ചേർന്ന് തന്റെ ശരീരം ചാട്ടവാറിന്റെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയും ചുട്ടുപഴുത്താണികൾ കാൽവെള്ളയിൽ അടിച്ചു കയറ്റിയും എരിയുന്ന തീജ്വാലയിലേക്കെടുത്തെറിഞ്ഞ് സഹദായെ പീഡിപ്പിച്ചപ്പോഴും സത്യദൈവത്തിന്റെ കരങ്ങൾ സംരക്ഷണങ്ങൾ കരുതലോടെ വീണ്ടും കൈപിടിച്ച് നടത്തുകയാണ്.
അഭിജാത്യം, പുരുഷ സൗന്ദര്യം, ധീരത എന്നിവ ഒത്തുണങ്ങി നമ്മുടെ സേനയിലെ യുദ്ധവീരനായ ഗീവർഗീസെ കാലാകാലങ്ങളായി നാം ആരാധിക്കുന്ന അപ്പോളോ ദേവനെ ആരാധിക്കാതെ, പൂജാരി കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ മരിച്ചുയർത്തെന്ന് കരുതപ്പെടുന്ന നസറത്തിലെ ആ തച്ചന്റെ മകനെ നീ ആരാധിക്കുന്നുവോ? അത് സത്യമാണോ? അതേ തിരുമനസേ, ജീവനില്ലാത്ത അങ്ങ് ആരാധിക്കുന്ന ദൈവത്തെ പൂജിച്ച് ആരാധിക്കാൻ അടിയനെ കൊണ്ടാവില്ല. ലോകരക്ഷിതാവായ യേശുനാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ യേശുനാഥന്റെ ഇളയ ദാസനായ ഗീവർഗീസാണ് ഞാൻ. ആ സത്യദൈവത്തെ മറന്ന് അപ്പോളോ ദേവനെ ആരാധിക്കാൻ എനിക്കാവില്ല. കൊള്ളാം, നിന്റെ ധീരത നാം അംഗീകരിക്കുന്നു. ഇതുവരെ നീ ചെയ്തതെല്ലാം നിന്നോട് നാം ക്ഷമിക്കും, സ്ഥാനമാനങ്ങളും പണവും നൽകും. പകരം ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസം ഉപേക്ഷിച്ച് അപ്പോളോ ദേവന് പൂജ ചെയ്യണം. എന്താ, സമ്മതമാണോ? ഇല്ല, ഇല്ല തിരുമനസേ. ഈ ലോകം മുഴുവൻ എന്റെ കാൽച്ചുവട്ടിൽ അമരുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് യേശുനാഥന്റെ ദാസനായി കഴിയാനാണ്. മരിക്കേണ്ടി വന്നാലും ക്രിസ്തുനാഥനെ ഞാൻ തള്ളിപ്പറയുകയില്ല. ആയിരം ആയിരം വിശ്വാസ വീരന്മാർക്കൊപ്പം രക്തസാക്ഷിയായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്റെ ആത്മാവ് കൊതിക്കുകയാണ്. റോമാ സാമ്രാജ്യത്തിലെ പ്രതാപവാനായ ഡയോക്ലിഷ്യൻ ചക്രവർത്തി അങ്ങേക്ക് എത്ര വേണേലും എന്റെ ശരീരത്തിൽ പ്രഹരങ്ങളേൽപ്പിച്ച് വെട്ടിമുറിക്കാം, പക്ഷേ എന്റെ ആത്മാവിനെ സ്പർശിക്കാൻ അങ്ങേക്കാവില്ല. സർവശക്തനായ യേശുനാഥ അവിടുത്തെ ദാസനായ ഈ ഗീവർഗീസ് അപേക്ഷിക്കുകയാണ്. എന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഏവർക്കും അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ യേശുനാഥ. ഞാനിത് അപൂർണമായും അങ്ങയെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുനാഥ, അങ്ങ് ദാനമായി നൽകിയ ഈ ജീവൻ ആ ദൈവത്തിനായി സന്തോഷത്തോടെ വെടിയാൻ അവിടുത്തെ ദാസനായ ഗീവർഗീസിത ശിരസ് നമിക്കുന്നു. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വതു തന്നേറ്റം തൂക്കപ്പെട്ടുമരത്തിൽ വിലാവു തുറം ആച്ചവളം രക്തം വെള്ളമൊടൊഴുകും മഷികായേ സഹദേന്മാ കണ്ടങ്ങോടി മരീപാന കർത്താവിൻ പേർക്കെല്ലാരും. ഏഞ്ചലെന്ന കുട്ടിയിലൂടെ വിശുദ്ധന്റെ സാന്നിധ്യമറിയിച്ചതുപോലെ ഉറുമീസ് എന്ന പലിശക്കാരനെ മാനസാന്തരപ്പെടുത്തി നന്മയിലേക്ക് നയിച്ചതുപോലെ അനേകായിരങ്ങൾ ഈ വിശുദ്ധന്റെ അനുഗ്രഹം അനുഭവിച്ചറിയുന്നു.
മോളായിരുന്നോ? ഉമ്മ. ഇനിയും കഷ്ടപ്പെടുന്ന, പൈശാചികമായി പീഡനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധൻ നന്മകൾ വാരി വർഷിക്കട്ടെ.